പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വഅല ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബാദ്. എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനുഷിക ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. സാഹോദര്യ ബന്ധത്തിലും പരസ്പര സ്നേഹബന്ധത്തിലും എല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന ആ ചുറ്റുപാടിലുള്ള ആരായാലും, ജാതിയായാലും, മതത്തിന്റെ പേരിലായാലും, വർണ്ണത്തിന്റെ പേരിലായാലും, എന്തൊന്നിന്റെ പേരിലായാലും, നമ്മൾ ഇതര മതസ്ഥരെ ആയാലും ശരി, അവരെയൊന്നും നമ്മൾ ഒരു അകറ്റി നിർത്താതെ അവരെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, അൽ മുസ്ലിം അഹുൽ മുസ്ലിം എന്നാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ച് അവരുടെ സഹോദരനാണ് എന്നുള്ളത്. അത്രത്തോളം വിശാലമായ ഒരു മതത്തിന്റെ ഊന്നൽ നൽകിക്കൊണ്ട് അതിൽ ആ മതത്തിൽ ഉടനീളം ആ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസിനികളാണ് നാം ഓരോരുത്തരും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞതെന്താണ്? എന്നെ സ്നേഹിക്കുന്നവർ, അതായത് എന്നിൽ സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുന്നവർ, അവർ അവരുടെ ആത്മാർത്ഥതയോടെ അവർക്ക് ഇടയിലുള്ളവർക്കിടയിലും അവർ സ്നേഹം പുലർത്തട്ടെ എന്നുള്ളതാണ്. നാം ഓരോ വിശ്വാസിയും ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവ മുസ്ലിമിന് എല്ലാവരോടും ഒരു പരസ്പര പുഞ്ചിരി നൽകൽ നിർബന്ധമായ ഒരു സാഹചര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുഞ്ചിരി പോലും സദക്ക എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് മറ്റുള്ളവരുമായി നമ്മൾ ബന്ധം പുലർത്തേണ്ടത് എന്നുള്ളത് ഇവിടെ സുപരിചിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എപ്പോഴും അവർക്ക് ഏതൊരു കാര്യത്തിലായാലും സൗഹൃദങ്ങൾ വളരെ അനിവാര്യമാണ്. ആ സൗഹൃദത്തിനും ഉണ്ട് പരിധി എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട എന്ന പഴമൊഴി നമുക്ക് ഇവിടെ ആപ്തവാക്യമായി പരിഗണിക്കാം. പക്ഷെ ആ ഒരു മൊഴി എന്ന് പറയുന്നത് ഇവിടെ അപ്രസക്തമാവുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സൗഹൃദവും വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അതിൽ വഞ്ചന, കളവ് എന്നിവ ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൗഹൃദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സൂക്ഷിക്കുകയും അവരോട് നന്മയിൽ മാത്രം വെച്ച് പുലർത്താൻ വേണ്ടി അവരെ നമ്മൾ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതായ കടമകളാണ്. അവർ വഴിതെറ്റിലേക്ക് പോകുമ്പോൾ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സൗഹൃദമാക്കിയാണ് നാം മാറ്റേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം അൻസാറുകളെ പറ്റി പറഞ്ഞ ആ ഒരു സന്ദർഭം, അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മുഹാജിറുകളായ ആളുകൾ വന്ന സമയത്ത് സ്വീകരിച്ച ആളുകൾ, അവർ അവരുടേതായ ശരീരത്തെ കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അവരെ ആത്മാർത്ഥതയോട് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാനുള്ളതിന് പരമാവധി അവർ സഹായങ്ങൾ ചെയ്തു കൊടുത്താണ് അവർ ഒരു സാഹോദര്യം സ്ഥാപിച്ചത്. അത്തരത്തിലൊരു സാഹോദര്യം സ്ഥാപിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിശാല സൗഹൃദത്തിന്റെ ആ ഒരു ബന്ധം ഇവിടെ നാം ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിൽ ആത്മാർത്ഥതയോടെ ഒരു ബന്ധം പുലർത്താൻ ഓരോ ആളുകളും ശ്രദ്ധിക്കൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഹ്ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.